Hi friends, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓവർസിയ ഗ്രേഡ് 3 എക്സാം KLDC യിലെ എക്സാം ഡേറ്റ് ജനുവരിയിൽ ഡിക്ലയർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടിയിട്ട് സിലബസ് പ്രകാരം പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഓവർസിയ ഗ്രേഡ് 3 ലെവലിൽ PSC ഇതുവരെ കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു ആവർത്തന രീതി അല്ലെങ്കിൽ ഒരു നല്ല ഒരു സെയിം പാറ്റേൺ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് വരുന്ന എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വലിയൊരു ആഡ് ഓൺ ബെനിഫിറ്റ് തരുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർസിയ ഗ്രേഡ് 3 എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ അതിനു മുന്നേ ഞാൻ നിങ്ങളെ ഒരു കോട്ട് ഓർമ്മപ്പെടുത്തട്ടെ. യു ഹാവ് ടു ലേൺ ദ റൂൾസ് ഓഫ് ദ ഗെയിം, ദെൻ യു ഹാവ് ടു പ്ലേ ബെറ്റർ ദാൻ എനിവൺ എൽസ്. അതായത് ഏതൊരു കളിയിലും നമ്മൾ നിയമങ്ങൾ അറിഞ്ഞ് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെക്കാൾ നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മുടെ എക്സാമിന്റെ കേസ് എടുത്താൽ തന്നെ നിങ്ങൾ ആ എക്സാമിന്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ റിതം അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ എന്തായാലും എക്സല് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കീ പോയിന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തേത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കമ്മിങ് ഫ്രം ഈച്ച് സബ്ജക്ട്. അതായത് തേർഡ് ഗ്രേഡ് ഓവർസിയർ എക്സാമുകൾക്ക് ഓരോ സബ്ജക്റ്റിൽ നിന്നും ശരാശരി എത്ര ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത്. രണ്ടാമത്തേത് നമ്പർ ഓഫ് പ്രോബ്ലംസ് ആൻഡ് തിയറി ക്വസ്റ്റ്യൻസ് ആസ് ഫോർ എക്സാം സെൻറ്റ് ഫ്രം വിച്ച് സബ്ജക്ട്സ്. അതായത് എത്ര ക്വസ്റ്റ്യൻസ് തിയറിയും എത്ര ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസും ചോദിക്കാറുണ്ട്, അത് ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണെന്നുള്ളത്. മൂന്നാമത്തെ നമ്പർ ഓഫ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, എത്ര റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഓൺ ആവറേജ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത്. ഫോർത്ത് വൺ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി, അതായത് ഓരോ ചോദ്യങ്ങളുടെയും ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി, ഈസി ആണോ മോഡറേറ്റ് ആണോ ഡിഫിക്കൽട്ട് ആണോ എന്നുള്ളത്. ദെൻ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഫ്രം വിച്ച് ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ തേർഡ് ഗ്രേഡ് ഓവർസിയർ സിലബസ് ഡ്രാഫ്റ്റ് സിലബസ് നമ്മുടെ കയ്യിലുണ്ട്, അത് പ്രകാരം മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് സിലബസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ അത് ഏത് പോർഷനിൽ നിന്നാണോ അത് നമ്മൾ മുന്നേ പഠിച്ചു വെച്ചാൽ നമുക്ക് തീർച്ചയായും അത് ഉപകാരപ്പെടും. ഇനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ഔട്ട് ഓഫ് സിലബസ് ടോപ്പിക്സ്, അതായത് ഓരോ ഔട്ട് ഓഫ് സിലബസ് ടോപ്പിക്സിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ശരാശരി വരും. ഈ ഔട്ട് ഓഫ് സിലബസ് ആണ് നമ്മളെ റാങ്ക് മേക്കർ ആക്കി മാറ്റുന്നത്. അതായത് ഇതിനെയാണ് നമ്മൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഇവ മനസ്സിലാക്കി എക്സ്ട്രാ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും എക്സൽ ചെയ്യാനും പറ്റും, ഇത് നിങ്ങളെ നല്ല റാങ്കുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പൊ ആദ്യമായി നമുക്ക് ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര ചോദ്യങ്ങൾ ശരാശരി ഓവർസിയർ ഗ്രേഡ് 3 എക്സാമിന് ചോദിക്കും എന്നുള്ളത് നോക്കാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. അതിന് ശരാശരി 22 മുതൽ 35 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സർവേയിങ് ആണ്. സർവേയിങ് ഒട്ടും കുറവില്ലാതെ 5 മുതൽ 16 വരെ ശരാശരി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി അടുത്തത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് 0 to 5, അതായത് ചില എക്സാമുകളിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല, ചിലതിൽ 5 വരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കോൺക്രീറ്റ് ടെക്നോളജി ആണ്. കോൺക്രീറ്റ് ടെക്നോളജിയിൽ നിന്ന് 0 മുതൽ 4 വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് ചിലപ്പോൾ ചോദിക്കാറില്ല, ചില സമയത്ത് 4 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട്. പിന്നെ അതിനുശേഷം വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ നമ്മുടെ ഇറിഗേഷനും ഹൈഡ്രോളജിയുടെ കുറച്ച് പോർഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് 1 മുതൽ 11 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ച എക്സാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് വളരെ സ്പെസിഫിക് ആയിട്ട് പഠിച്ചുകൊള്ളുക. ഇനി അടുത്തത് എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ ആണ്. അതും 0 മുതൽ 10 വരെ, അതായത് ചില എക്സാമുകളിൽ റയർ ആയിട്ട് ചോദിക്കാതിരുന്നിട്ടുണ്ട്, എന്നാൽ 10 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ച എക്സാംസും ഉണ്ട്. അതുകൊണ്ട് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. അടുത്തത് ഹൈഡ്രോളിക്സ് ആണ്, അതായത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് 0 മുതൽ 2 വരെ, അതായത് 2 ക്വസ്റ്റ്യൻ വരെയൊക്കെയാണ് മാക്സിമം ചോദിച്ചിട്ടുള്ളത്. അടുത്തത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള സബ്ജക്ട് തന്നെയാണ്. 2 മുതൽ 20 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട് ചില എക്സാമുകളെ. അപ്പൊ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിനകത്ത് ഗ്രാഫിക്സും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് നമ്മുടെ സിലബസിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി 0 മുതൽ 2 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട്. അടുത്തത് യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ ആണ്. യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷന്റെ 2 to 4 ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ ബിൽഡിംഗ് ബൈലോസ് ആണ്. ബിൽഡിംഗ് ബൈലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 0 to 7 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അതുവഴി കിട്ടുന്നത്. ഇനി അടുത്തത് ഓട്ടോകാഡ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതും അത്യാവശ്യം 6 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാറുണ്ട്. ഓട്ടോകാഡിൽ നിന്നും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സബ്ജക്ട്സ് എന്ന് പറയുന്നത്.
അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിണ്ടാവും, നിങ്ങൾ വെയിറ്റ് ചെയ്ത് കൊടുത്ത് അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സബ്ജക്ട് തന്നെയാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ഓവർസിയ ഗ്രേഡ് 3 എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അത് എത്ര തവണ എളുപ്പം പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റ് ആണ്, എന്നിരുന്നാൽ കൂടി അത്രയും എളുപ്പത്തിൽ തന്നെ മറന്നു പോകാനും സാധ്യതയുള്ള സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് അതിന് റിപ്പീറ്റഡ് റിവിഷൻ എന്ന മെത്തേഡ് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ സർവേയിങ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്, എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ് എവാലുവേഷൻ ഇത്രയും നിർബന്ധമായും കൂടുതൽ സമയം കൊടുത്ത് പഠിക്കുക. കാര്യം ഇവയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം വളരെ വലുതാണ് ബാക്കിയുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് നമ്പർ ഓഫ് പ്രോബ്ലംസ് ആൻഡ് തിയറി ക്വസ്റ്റ്യൻസ് ആസ്ക് ഫോർ എക്സാംസ് ആൻഡ് ഫ്രം വിച്ച് സബ്ജക്ട്, അതായത് ഒരു ഓവർസി ഗ്രേഡ് 3 എക്സാം എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എത്ര പ്രോബ്ലംസ് ഉണ്ടാവും, ആൻഡ് അത് ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യമായി നമുക്ക് നമ്പർ ഓഫ് പ്രോബ്ലംസ് നോക്കാം. പ്രോബ്ലംസ് വളരെ റെയർ ആയിട്ടാണ് ചോദിക്കാറുള്ളത്. അതാണ് ഞാൻ 0 to 8 എന്ന് കാണിച്ചത്. അതായത് ചില പ്രോബ്ലംസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ കഴിയും. എന്നാലും 0 to 8 വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പെർ എക്സാമിന്. രണ്ടാമത്തേത് നമ്പർ ഓഫ് തിയറി ക്വസ്റ്റ്യൻസ്. തിയറി ക്വസ്റ്റ്യൻസ് നല്ലൊരു ഫെയർ ഡീല് ഓവർസിയ ഗ്രേഡ് 3 എക്സാമിന് ഉണ്ടാവും. അതായത് 92 to 100 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ട് കിട്ടാറുണ്ട്. ഇനി പ്രോബ്ലംസ് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ജനറലി പി എസ് സിക്ക് ചോദിക്കാറുള്ളതെന്ന് നോക്കാം. സർവേയിങ്, സർവേയിങ്ങിൽ നിന്ന് എല്ലാ ടോപ്പിക്കിൽ നിന്നും പ്രോബ്ലംസ് ചോദിക്കാം. കോംബോ സർവേയിങ് എടുത്താലും ചെയിൻ സർവേയിങ് എടുത്താലും അതുപോലെ തന്നെ നമ്മുടെ ലെവലിംഗ് എടുത്താലും ഒക്കെ നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ഏരിയ വോളിയം കാൽക്കുലേഷൻ എല്ലാത്തിൽ നിന്നും നമുക്ക് സർവേയിൽ നിന്ന് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം. ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുമുണ്ട്. അപ്പൊ സർവേയിങ്ങിലെ പ്രോബ്ലംസ് സമയമെടുത്ത് തന്നെ ചെയ്ത് പഠിച്ചോളൂ. അപ്പം സർവേയിങ് ആണ് ആദ്യത്തെ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ചോദിക്കുന്ന ടോപ്പിക്ക്. രണ്ടാമത്തെ യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ ആണ്. യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ അത് ആ ടോപ്പിക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് തന്നെ ശരിക്കും കുറെ ഫോർമുലാസും കുറച്ച് കാൽക്കുലേഷൻസും ആണ്. അപ്പൊ യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷനിൽ നിന്നും ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പിന്നെ ഗ്രാഫിക്സ്, ഗ്രാഫിക്സിൽ നിന്നും കുറച്ച് റെയർ ആയിട്ടാണ് ചോദിക്കാറ്. അതായത് ഗ്രാഫിക്സിൽ നിന്ന് കുറച്ച് നമ്മുടെ പ്രൊജക്ഷനിൽ നിന്നും ഒക്കെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതായത് ഫസ്റ്റ് നമ്മുടെ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ് കൂടുതലായി ഓവർസിയ ഗ്രേഡ് 3 എക്സാംസിന് ചോദിക്കാറുള്ളത്. അപ്പം അത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നിങ്ങൾ ഒന്ന് പഠിക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ ആണ്. ഇറിഗേഷനകത്ത് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് നമുക്കറിയാം ഡ്യൂട്ടി ഡെൽറ്റ എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് എപ്പോഴും നമുക്ക് പ്രോബ്ലംസ് കിട്ടുന്നതാണ്, ഡയറക്റ്റ് പ്രോബ്ലംസ് കിട്ടുന്നതാണ്. അപ്പം ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ഇങ്ങനെ 4 സബ്ജക്റ്റിൽ നിന്നാണ് നമുക്ക് പ്രോബ്ലംസ് മെയിൻലി ചോദിക്കുന്നത്. അപ്പൊ സർവേയിങ്, യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ, ഗ്രാഫിക്സ് ആൻഡ് ഇറിഗേഷൻ ഇത് 4 പ്രോബ്ലംസ് ആയിട്ട് ചെയ്ത് തന്നെ പഠിച്ചോളൂ. അടുത്തത് തിയറി ടോപ്പിക്സ് ആണ്. തിയറി ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിൽ നിന്നും തിയറി ഓവർസിയ ഗ്രേഡ് 3 എക്സാം എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത സബ്ജക്ട്സ് കൂടാണ്ട് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ നോക്കാം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നമ്പർ ഓഫ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എത്രയാണ് നോക്കാം. അതായത് ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ. ഒരു പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ ഓവർസിയ ഗ്രേഡ് 3 എക്സാമിന്റെ ഒരു കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് നടത്തിയാണ് ഈ റിസൾട്ട് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് 10 to 30 ക്വസ്റ്റ്യൻസ് വരെ റിപ്പീറ്റ് ചെയ്ത് കിട്ടാറുണ്ട്. അതായത് ഓരോ എക്സാമുകൾക്കും ഗ്രേഡ് 3, ഗ്രേഡ് 2, വർക്ക് സൂപ്രണ്ട്, ട്രേസറിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മുടെ ഓവർസിയ ഗ്രേഡ് 3 എക്സാമുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഓവർസിയ ഗ്രേഡ് 3 എക്സാമും ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടത്തിയത്, പി ഡബ്ല്യു ഡിയിൽ നടത്തിയത്, അതുപോലെ തന്നെ നമ്മുടെ കെ എൽ ഡി സി നടത്തുന്നത്, അങ്ങനെ തന്നെ നമുക്ക് 10 to 30 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കിട്ടാറുണ്ട്. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഒരു 10 to 30 മാർക്ക് വരെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് മാസ്റ്റർ ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്ന് കിട്ടുമ്പോഴത്തേക്ക് അത്രയും ഉപയോഗമാണ്. നമുക്ക് ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി നോക്കാം. ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ഈസി ആണോ, മോഡറേറ്റ് ആണോ, ഡിഫിക്കൽട്ട് ആണോ എന്നുള്ളത് നോക്കാം. അതായത് നമ്മുടെ ഓവർസിയ ഗ്രേഡ് 3 എക്സാംസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 60 to 75% വരെ ക്വസ്റ്റ്യൻസ് ഈസി ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ഒരുവിധം ഒരു പേസിൽ പ്രിപ്പയർ ചെയ്ത് വന്നാൽ ഒരു 75 mark എന്നുള്ളത് ഷോ ഷോട്ട് ആണ്. അത് നമുക്ക് എന്തായാലും കിട്ടിയിരിക്കും. അതായത് ഈസി ക്വസ്റ്റ്യൻസ് ആണ് ഈ 75% നിങ്ങൾക്ക് ചോദിക്കുന്നത്. പിന്നെ മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 5 to 20%. ഈ മോഡറേറ്റ് ക്വസ്റ്റ്യൻസും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും ആണ് ശരിക്കും നമ്മളെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്തിക്കുന്നത്. അപ്പൊ ഈസി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ആവറേജ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആർക്കും ലഭിക്കാവുന്ന ഒരു മാർക്കാണ്. അതിന് മുകളിലോട്ട് നിങ്ങൾ കയറി നിങ്ങളുടെ ജോലി ഉറപ്പാക്കുക എന്ന് പറയുന്നത് ഈ മോഡറേറ്റ് ക്വസ്റ്റ്യൻസും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുന്നത് വഴിയാണ്.
മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ഒരു ഫെയർ എമൗണ്ട് ഓഫ് ആൾക്കാർ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതൊരു 5 മുതൽ 20% വരെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഇനി ലാസ്റ്റ് വരുന്ന ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻ, ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 10 മുതൽ 15% വരെ ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇത് അറ്റൻഡ് ചെയ്യുന്നവർ എന്തായാലും റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിലെത്തും. അതായത് ഒരു 80+90+ മാർക്ക് അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അവർ നല്ല രീതിയിൽ മുകളിൽ റാങ്ക് ലിസ്റ്റിൽ എത്തുകയും അവർക്ക് ജോലി എന്തായാലും ഉറപ്പായി ലഭിക്കുകയും ചെയ്യും. അങ്ങനെ 3 കാറ്റഗറിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ എയിം എന്ന് പറഞ്ഞാൽ ഈ മോഡറേറ്റ് ക്വസ്റ്റ്യൻസും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും ലഭിക്കുന്നതിനേക്കാൾ ഒരു പടി മുകളിൽ നിങ്ങൾക്ക് ലഭിക്കണം എന്നുള്ള രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി ഈ സിലബസ് പ്രകാരം ആയിരിക്കുമല്ലോ നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഈ സിലബസിൽ നിന്ന് പുറത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഈ ചോദ്യങ്ങളിൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് ഔട്ട് ഓഫ് സിലബസ് ആയി നമ്മുടെ ക്വസ്റ്റ്യൻസ് വരാറുള്ള എന്നുള്ളത് നോക്കാം. അതിൽ ആദ്യത്തത് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ആണ്. അതായത് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് പലരും വിട്ടുപോകുന്ന ഒരു ടോപ്പിക് ആണ് പഠിക്കാൻ. എന്നിരുന്നാൽ തന്നെ ഓവർസി ഗ്രേഡ് 3 എക്സാംസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗിൽ നിന്ന് 0 മുതൽ 4 questions വരെ ഔട്ട് ഓഫ് സിലബസിൽ വരാറുണ്ട്. അതായത് ചില കേസുകളിൽ ചോദിക്കാറില്ല, എന്നാൽ 4 questions വരെ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗിന് ചോദിച്ച് എക്സാം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാം, ഒരു തവണ നടന്ന KLDC ഓവർസി ഗ്രേഡ് 3 എക്സാമിന് തന്നെയാണ് ഈ 4 questions ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് നിന്ന് ചോദിച്ചത്. അപ്പൊ അത് സ്പെസിഫൈ ചെയ്ത് പഠിച്ചോളൂ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ റെയിൽവേ എഞ്ചിനീയറിംഗ്. റെയിൽവേ എഞ്ചിനീയറിംഗ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല, എന്നാൽ തന്നെ 3 questions വരെ ചോദിച്ച എക്സാംസ് ആണ്. 0-3 ചിലതിങ്ങൾ ചോദിക്കാറില്ല, അതുകൊണ്ടാണ് 0-3 എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ റെയിൽവേ എഞ്ചിനീയറിംഗ് പഠിക്കുക. ദെൻ ഹൈവേ എഞ്ചിനീയറിംഗ്. ഹൈവേ എഞ്ചിനീയറിംഗും 3rd grade സിലബസിൽ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടില്ല, എന്നിരുന്നാലും എല്ലാവരും നോക്കുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് 0-5 questions ചോദിക്കാറുണ്ട് ഔട്ട് ഓഫ് സിലബസ് ആണെങ്കിൽ കൂടി. ഇനി അടുത്തത് RCC ആണ്. RCC നമ്മൾ കോൺക്രീറ്റ് ടെക്നോളജി പഠിക്കുമെങ്കിലും RCC കോഡൽ പ്രൊവിഷൻ ഒന്നും 3rd grade ആയതുകൊണ്ട് ചോദിക്കത്തില്ല എന്നുള്ള രീതിയിൽ വിട്ട് കളയാറുണ്ട്. എന്നാൽ 0 മുതൽ 7 questions വരെ ചോദിച്ച ഒരു എക്സെപ്ഷണൽ കേസ് നമുക്ക് RCC നിന്ന് വന്നിട്ടുണ്ട്. അതായത് ഈ 7 questions വന്ന ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാം ആണ്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്നിരുന്നാൽ കൂടി RCC നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, 1-2 questions ചോദിക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് ആണ്. വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് നമ്മുടെ പൈപ്പിൽ നിന്നും ഒക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 0-6 questions വരെ വരാറുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ജിയോടെക്നിക്കൽ. ജിയോടെക്നിക്കൽ വളരെ റെയർ ആയിട്ട് ചോദിക്കുന്നതാണ്. ഒരു എക്സാമിന് മാത്രം ഒരൊറ്റ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതാണ് 0-1 എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ്, അതായത് ഇതിനകത്ത് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ്, റെയിൽവേ, ഹൈവേ, RCC, വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ്, ഇത്രയും എന്തായാലും പഠിക്കുക. ജിയോടെക്നിക്കൽ റെയർ കേസിലെ ഒരു മാർക്കല്ലേ, അപ്പൊ അത് നമുക്ക് പ്രോബബിലിറ്റി വളരെ കുറവാണ്. അത് വിട്ടാൽ കൂടി ബാക്കി ഈ 5 subjects എന്തിരുന്നാലും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഇനി ഔട്ട് ഓഫ് സിലബസ് ടോപ്പിക്കുകളിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ശരാശരി നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ഔട്ട് ഓഫ് സിലബസ് ടോപ്പിക് 0-7 questions. ഒരു 7 questions നമ്മുടെ കയ്യിലിരിക്കുന്ന സിലബസിൽ നിന്ന് വിട്ട്, അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ള സബ്ജക്ട്സ് ആയിരിക്കും, ചിലപ്പോൾ ഈ റെയിൽവേയും ഹൈവേയും ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. എന്നിരുന്നാൽ കൂടി ഒരു 7 questions വരെ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇവ തന്നെയായിരിക്കും നമ്മളെ റാങ്ക് ലിസ്റ്റുകളിൽ മുൻനിരയിൽ കൊണ്ടെത്തിക്കുന്നത്. ഈ 7 questions തന്നെയായിരിക്കും നമ്മളെ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് ഈ 7 questions നമ്മൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നു. അപ്പം നമ്മൾ ഈ സിലബസിൽ മെൻഷൻ ചെയ്യാത്ത എക്സ്ട്രാ ഞാൻ പറഞ്ഞ ടോപ്പിക്സ് പഠിക്കുക, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്തായാലും ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ, ഈ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾ സിലബസ് പ്രകാരം പഠിക്കാതെ കുറച്ച് അഡീഷണൽ സബ്ജക്ട്സ് പഠിക്കണം എന്നുള്ള അറിവ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ സബ്ജക്ട്സ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ പ്രോബ്ലംസിന്റെ കാര്യം, പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സർവേയിങ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കാൽക്കുലേഷനുള്ള പ്രോബ്ലം കിട്ടിയെന്ന് വരാം. അപ്പൊ നിങ്ങൾ അവിടെ വെച്ച് ആദ്യം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, എക്സാം ഹാളിൽ വെച്ചിട്ടാണ് ആദ്യമായി നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് താമസം വരികയും അതുപോലെ തന്നെ കാൽക്കുലേഷനിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രോബ്ലംസ് വരുന്ന സബ്ജക്റ്റിലെ പ്രോബ്ലംസ് സെലക്ട് ചെയ്ത് പഠിക്കുക തന്നെ വേണം. വായിച്ച് പഠിക്കുന്നതിനേക്കാൾ ഉപരി പ്രോബ്ലംസ് ഒരിക്കലും നോക്കി പഠിക്കരുത്, ചെയ്ത് തന്നെ പഠിക്കുക. യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ, അതുപോലെ തന്നെ ഈ പറഞ്ഞ സർവേയിങ് എസ്പെഷ്യലി നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പം ഇത്രയുമാണ് പറയാനുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇതെല്ലാം മനസ്സിൽ വെച്ച് നന്നായി പ്രിപ്പയർ ചെയ്ത് നല്ലൊരു റാങ്കിൽ എത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്.